ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പായസമാണ് ആപ്പിൾ പായസം നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഹെൽത്തിയുമാണ് അപ്പോൾ പായസത്തിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഞാൻ രണ്ട് ആപ്പിൾ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലിപ്പം ഉള്ളത് കൊണ്ടാണ് ഞാനിത് രണ്ട് ആപ്പിൾ എടുത്തത് ഇതിലും ചെറിയ ആപ്പിൾ ആണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ആപ്പിൾ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം ഞാനൊരു ആപ്പിളിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്തത് കൂടി തൊലി കളഞ്ഞെടുക്കുക രണ്ടും കൂടി ത്തൊലി പൂക്കിയുണ്ട് ഇത് കഴുകി എടുത്തതാണിത് ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാനത് ഗ്രേറ്റ് ചെയ്താണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാവുന്നതാണ് ഞാനപ്പോൾ ഇതിൽ ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത് ഇനി നമുക്ക് വേറൊരു പാൻ വെച്ച് ചൂടാക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിൾ കൊടുക്കാം ആപ്പിൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ കളറ് ആവും അതാണ് നിങ്ങളിങ്ങനെ കാണുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക നെയ്യും പഞ്ചസാരയും ആപ്പിളുമായിട്ട് നല്ലതുപോലെ വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു അരക്കപ്പ് ജീരകശാല അരി അല്ലെങ്കിൽ നെയ്ച്ചോറ്റിൻ്റെ അരി എടുക്കുക ഇത് ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ലിറ്റർ പാലൊഴിക്കുക ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി കൊടുക്കാം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി കൊടുക്കാം മീഡിയം സൈസിൽ വെച്ചിട്ടാണ് നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കേണ്ടത് പാലായത് കൊണ്ട് പെട്ടെന്ന് പതിന് തൂകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അടുത്ത് നിന്ന് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നിൽക്കണം അപ്പോൾ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ആപ്പിളിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ആപ്പിളും അരിയും പാലും ഒക്കെ ആയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിൽ പഞ്ചസാര ഏഡ് ചെയ്യുന്നില്ല അതിന് പകരം മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് നാനൂറ് ഗ്രാം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ഏഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉള്ളത് കൊണ്ട് അത് എടുത്തുന്നുള്ളൂ അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടും മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് യൂസ് ചെയ്തത് ഇപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നേരത്തെ ആപ്പിളിൽ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം നല്ലൊരു മധുരം തന്നെ നമുക്ക് കിട്ടും ഇതിലേക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഏഡ് ചെയ്യാവുന്നതാണ് ഇനി ഒരു രണ്ട് മിനിറ്റ് കൂടി ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വേറൊരു പാനിൽ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എന്നാലും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇത് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു ഒതുങ്ങുന്ന രീതിയിൽ എടുത്തതാണ് അപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുക്കാം നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നണ്ടിപ്പരിപ്പും ഗിസ്മസൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ എത്തുന്ന പോലെ നമ്മുടെ പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്